കീടനാശിനി പ്രയോഗമില്ലാതെ 100 മേനി നെല്ല് വിളയിക്കാമെന്ന് കാട്ടിത്തരുകയാണ് മാതാ കായൽ പാടശേഖര സമിതി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആത്മത കേന്ദ്രത്തിന്റെ ക്യാൻസർ രഹിത ജൈവ കുട്ടനാടെന്ന ആശയത്തിന്റെ ചുവട് പിടിച്ചാണ് 55 ഏക്കർ പാടശേഖരത്ത് വിതച്ചത്. മിത്രകീടങ്ങൾ ഉപയോഗിച്ചായിരുന്നു വിള സംരക്ഷണം. വിതച്ചു കഴിഞ്ഞാൽ നെല്ലിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ മാരക കീടനാശിനി പ്രയോഗമാണ് കുട്ടനാടിൽ ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിൽ ചെയ്യുന്നത്. ഇതിന് അറുതി വരുത്താൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആത്മ പ്ലസ്. ക്യാൻസർ രഹിത കുട്ടനാടെന്ന ചങ്ങനാശ്ശേരി അതിരൂപത ആത്മതാ കേന്ദ്രത്തിന്റെ ക്യാമ്പയിനും ഈ സമയത്ത് വ്യാപകമായി. എല്ലാത്തിൽ നിന്നും ആശയം ഉൾക്കൊണ്ട് പുളിങ്കുന്നിലെ മാതാക്കായൽ പാടശേഖര സമിതി പാട്ടത്തിനടുത്ത 55 ഏക്കറിൽ വിത്തെറിഞ്ഞു. ഓലച്ചുരുട്ടിയെയും തണ്ടുതുരപ്പനെയും എല്ലാം ഓടിക്കാൻ മുട്ടക്കാട് എന്ന മിത്രകീട പരീക്ഷണം നടത്തി. നെല്ലിനെ നശിപ്പിക്കുന്ന കീടങ്ങളെ അവയുടെ ശത്രുകീടങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്നതാണ് ആശയം. നെല്ല് വളരുന്ന കൂട്ടത്തിൽ മുട്ടക്കാടുകൾ പാടത്ത് നിക്ഷേപിക്കും. വെയിലടിക്കുമ്പോൾ വിരിഞ്ഞു തുടങ്ങുന്ന മിത്രകീടങ്ങൾ കർഷകരുടെ ശത്രുക്കളെ തുരത്തും. ഫലം വിഷമടിക്കാത്ത നല്ല നെല്ല്. വിജയകരമായിട്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് വിഷം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിനകത്ത് നമ്മൾ മുട്ടക്കാട് ഉപയോഗിച്ച് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് അവർ പറഞ്ഞത് 3 ഘട്ടമായിട്ട് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ 15-ാമത്തെ ദിവസം വിതച്ചതിന് ശേഷം, 2-ാമത്തെ 30-ാം ദിവസം, 3-ാമത്തെ 60-ാം ദിവസം. നമുക്കത് അത്ര ഉപയോഗിക്കാൻ പറ്റില്ല. 60-ാം ദിവസം മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. നല്ല നമുക്കതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുള്ളൂ. പ്രദർശനത്തോട്ടത്തിൽ നല്ല വിളവ് ലഭിച്ചതോടെ പദ്ധതിക്ക് പിന്തുണ നൽകിയ പുളിങ്കുന്ന് കൃഷി ഓഫീസ് സന്തോഷത്തിലാണ്. മിത്രകീടങ്ങളുടെ ഉപയോഗം പാടങ്ങളിൽ വ്യാപകമാക്കിയാൽ കീടനാശിനികളെ കുട്ടനാട് നിന്ന് തുരത്താനാകും, ഒപ്പം ഒരുപാട് രോഗങ്ങളെയും. എന്നാൽ ഈ നെല്ല് സപ്ലൈകോ സംഭരിക്കുമ്പോൾ കീടനാശിനി പ്രയോഗിച്ച നെല്ലിനൊപ്പമാണ് നിലവിൽ ഏറ്റെടുക്കുന്നതെന്നത് ഇതിന്റെ ആന്റി ക്ലൈമാക്സ്. മനോരമ ന്യൂസ്.